ആറ്റിങ്ങലുകാരുടെ ചിരകാലാഭിലാഷമായ ദേശീയപാതാ വികസനത്തിന്റെ സ്ഥലമെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയായി. റോഡ് വികസനത്തിന് തടസ്സമായി നിന്ന സ്വകാര്യ സ്ഥാപനങ്ങളുടെ മുന്നിലെ സ്ഥലവും നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെ മതിലും പൊളിച്ചുമാറ്റിയാണ് സ്ഥലമെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റോഡിന്റെ രണ്ട് ഭാഗത്തായി നാലുവരികളായി വാഹനങ്ങൾക്ക് കടന്നുപോകാനാകും. റോഡ് വികസനത്തോടൊപ്പം റോഡ് വികസനത്തിന് തടസ്സമായിരുന്ന വൈദ്യുതി പോസ്റ്റുകൾ, ട്രാൻസ്ഫോമറുകൾ തുടങ്ങിയവ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ആറ്റിങ്ങൽ MLA ബി സത്യൻ, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ, CPIM നേതാക്കളായ R. രാമു, M. മുരളി, G. ദേവരാജൻ എന്നിവരും NH വിഭാഗം, KCB എഞ്ചിനീയർമാർ എന്നിവരുടെയും നേതൃത്വത്തിലാണ് സ്ഥലമെടുപ്പിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ നടന്നത്. റോഡ് നിർമ്മാണം അവസാനഘട്ടത്തിലാണെന്നും അതിവേഗം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാനാകുമെന്നും MLA പറഞ്ഞു. നമ്മളെല്ലാം ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് ഏറ്റെടുത്ത് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി രാമു, നമ്മുടെ പാർട്ടിയുടെ രണ്ട് ലോക്കൽ മേഖലയിലെ ചുമതലക്കാരായിട്ടുള്ള മുരളി ദേവരാജൻ, പ്രിയമുള്ള മറ്റ് സുഹൃത്തുക്കൾ, നമ്മുടെ ഈ വർക്കിൻ്റെ ചുമതല വഹിച്ച NH ചുമതലക്കാരനായിട്ടുള്ള AE, നമ്മുടെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ NH വിശ്വൻ, അതുപോലെ തന്നെ LPG ബോർഡിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, എല്ലാവരും ഉണ്ട്. എല്ലാവരും കാര്യത്തിൽ നമ്മുടെ അന്തരിച്ചു പോയ ഇവിടുത്തെ ഒരു കാരണവരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിതാവ് സുബ്രഹ്മണ്യം, അദ്ദേഹത്തിൻ്റെ വകയായിട്ടുള്ളതാണ് ഈ കാണുന്ന മൂന്ന് ചെറിയ കടകൾ. ഒരു കട, മറ്റു രണ്ട് കടകൾ ചെറിയ കടകളാണ്. ഇപ്പോൾ ചെയർപേഴ്സൺ നിരന്തരമായി കൂട്ടായി എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ ഒരു പരിശ്രമത്തിൻ്റെ വിജയം, ഈ ചെറിയ കടകളുടെ ഭാഗം വിട്ടുകിട്ടുന്നതോടുകൂടി ഈ പട്ടണത്തിലെ ഏറ്റവും വിജ്ഞാന ഉള്ള എല്ലാവരുടെയും ആഗ്രഹം ഈ റോഡിൻ്റെ വീതി കൂട്ടി അപകടരഹിതമായിട്ടുള്ള ഒരു പട്ടണത്തിൻ്റെ റോഡായി മാറണമെന്നുള്ള ആഗ്രഹം എല്ലാവരുടെയും മനസ്സ്, നാട്ടുകാരുടെ, ജനങ്ങളുടെ, എല്ലാവരുടെ നഗരസഭയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രധാന പദ്ധതിയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ്. എല്ലാവരും ഈ ഗവൺമെൻറ് ഈ പറയുന്ന പോലുള്ള ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് എല്ലാ സഹായം ചെയ്തു എല്ലാ മുൻകൈ എടുത്ത് നടത്തിയ പരിശ്രമം, ഈ റോഡ് നിർമ്മാണ പദ്ധതിയുടെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അവസാനം നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഈ മൂന്ന് ചെറിയ കടകളുടെ ഒരു ഫ്രണ്ട് മുന്നിൽ വരുന്ന ഒരു ചെറിയ ഭാഗം ഒരു കുട്ടണമായിരുന്നു ഈ റോഡിൻ്റെ പൂർത്തീകരണം. അതിന്നിപ്പോൾ നടക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനെ വിശേഷിച്ച് ഈ നഗരസഭയെ നയിക്കുന്ന നേതൃത്വം എല്ലാവരും ഈ ഗവൺമെൻറ് നാട്ടിലെ ജനങ്ങൾക്കോട് കൊടുക്കുന്ന ഉറപ്പാണ്. ജനങ്ങളുടെ സഹായത്തോടുകൂടി, നാട്ടുകാരുടെ സഹായത്തോടുകൂടി, കത്ത് ഉടമകളുടെ സഹായത്തോടുകൂടി, കടകളും സ്ഥാപനങ്ങളുടെ ആളുകളുടെ സഹായത്തോടുകൂടി ഈ റോഡ് വികസിപ്പിക്കും എന്നത്, അതൊന്നും ഒരു പണവും കൊടുത്തിട്ടല്ല, ഈ നാട്ടിലെ ഈ സംരംഭത്തോട് ഉദാരമനസ്കരായിട്ടുള്ള ഈ നാട്ടുകാരായിട്ടുള്ള കച്ചവടക്കാരും വ്യക്തികളും സുഹൃത്തുക്കളും നടത്തിയ ഏറ്റവും വലിയ ഒരു ഉദാരമായ സമീപനമാണ് ഇന്ന് ഈ ഘട്ടം അവസാന പട്ടണത്തിലെ ജനങ്ങളുടെ സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കുന്നത്. നഗരസഭാ മുൻ കൗൺസിൽ എടുത്ത ഒരു വളരെ അഭിമാനമുള്ള ഒരു തീരുമാന പ്രകാരം മുൻ ചെയർമാൻ ശ്രീ എം പ്രദീപിൻ്റെ നേതൃത്വത്തിൽ MLA വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് ഈ റോഡിൻ്റെ സ്ഥലമെടുപ്പ് അവസാനിക്കുകയാണ്. ഈ കടയും കൂടെ എടുക്കുമ്പോൾ നമ്മുടെ പട്ടണത്തിലെ റോഡിൻ്റെ വീതി കൂട്ടുന്നതിനുള്ള സ്ഥലം നാഷണൽ ഹൈവേക്ക് സ്വന്തമാവുകയും എല്ലാ ജനങ്ങൾക്കും നല്ലതുപോലെ സഞ്ചരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയുമാണ് ഇന്നിവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് സഹകരിച്ച ഒട്ടേറെ പേര്, ഇവിടുത്തെ സ്വകാര്യ ഭൂമി ഉടമകൾ, അതുപോലെ ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ, ഈ പണി ഏറ്റെടുത്തിരിക്കുന്ന ഏജൻസി, അതുമാത്രമല്ല ഇതിൻ്റെ മുന്നിൽ പിന്നിലെ രാവും പകലും ഒരു ജീവനക്കാരനെ പോലെ നിന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന AE പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഏത് നിമിഷവും ഈ റോഡിലാണ്. ആ എല്ലാ തരത്തിലും നല്ല പ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായികൾ, നമ്മുടെ ജനങ്ങൾ എല്ലാവർക്കും ഒരു കൂട്ടായ പങ്ക് ഈ ദേശീയപാത വികസനത്തിനുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കൗൺസിലിനും ഈ റോഡിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും ആഗ്രഹിച്ചതാണ് ഈ ദേശീയപാത വികസനം. അത് ഇന്നുകൂടി കഴിയുമ്പോൾ നാളെ തൊട്ട് വളരെ ദ്രുതഗതിയിൽ പണി തീർത്ത് ഈ ഒരു മാസത്തിനകം നമ്മുടെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. നഗരസഭയുടെ അധ്യക്ഷ എന്ന നിലയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ തുടങ്ങി വെച്ച പ്രവർത്തനം ഈ ഒരു മാസം കൊണ്ട് അവസാനിക്കുമ്പോൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇതിന് പിന്നിലുണ്ടാകും എന്നുകൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. HP News, ആറ്റിങ്ങൽ.